ഹായ് ഗൈസ്, ഞാൻ ദിയ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയ റോക്സ്. നിങ്ങൾ ഇപ്പോൾ കണ്ടത് തമിഴ്നാടോ കർണാടകയോ അല്ല, നമ്മുടെ കൊച്ചു കേരളം തന്നെയാണ്. അതെ, സുന്ദരപാണ്ഡ്യപുരത്തെ സൂര്യകാന്തി പാടം ഇനി നമ്മുടെ കേരളത്തിൽ. നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ സൂര്യകാന്തി പാടം പത്തനംതിട്ട ജില്ലയിലെ ഏനാത്ത് കുടക്കട പാലത്തിന് സമീപമാണ്. അതായത് കൊട്ടാരക്കരയ്ക്കും അടൂരിനും ഇടയ്ക്ക് ധരണി ഫാംസിന്റെ പച്ചക്കറി തോട്ടത്തിനോട് ചേർന്നാണ് ഈ സൂര്യകാന്തി പാടം. ധരണി ഫാംസിന്റെ ഒരു പച്ചക്കറി വിൽക്കുന്ന കടയും സമീപത്തുണ്ട്. അവിടെ നിന്നും വിഷരഹിതമായി അവരുടെ കൃഷിത്തോട്ടത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളും അതുപോലെ വിത്തുകളും ലഭിക്കും. അവിടെ നിന്നും പച്ചക്കറികൾ കൃഷി കണ്ടു വാങ്ങാമെന്നാണ് അവർ പറയുന്നത്. ആ പച്ചക്കറിക്കടയുടെ സൈഡിലൂടെയാണ് സൂര്യകാന്തി പാടത്തിലേക്ക് പോകാനുള്ള വഴി. റോഡിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് സൂര്യകാന്തി പാടം കാണാം. വഴിയിലൂടെ പോകുന്നവർ ഇത് കാണാൻ വേണ്ടി മാത്രം വണ്ടി നിർത്തി ഇറങ്ങാറുണ്ട്. ഇവിടെ ഫോട്ടോഷൂട്ടിനും സെൽഫി എടുക്കാനുമായി ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. പൂത്തു നിൽക്കുന്ന സൂര്യകാന്തി ചെടികളല്ലാതെ തൈകളും ധാരാളമുണ്ട്. ചിലവ് വളരെ കുറഞ്ഞ കൃഷിയാണ് സൂര്യകാന്തി കൃഷി. കീടബാധ കുറവാണ്, വളപ്രയോഗത്തിനും അധികം ചിലവില്ല. നിങ്ങളിപ്പോ കാണുന്ന ഈ തൈകളാണ് ചോളത്തൈകൾ. ഇതും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ ബന്ദിക്കൃഷിയും ഒരുപാട് പച്ചക്കറി കൃഷികളും ഇവരിവിടെ നടത്തുന്നുണ്ട്. സൂര്യകാന്തി ചെടിയുടെ താഴെത്തറയിലായി വെള്ളരിയും മത്തിയും കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെലവ് വളരെ കുറച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് സൂര്യകാന്തി കൃഷി. ഇത് നട്ടാൽ 3 മാസമാകുമ്പോഴേക്കും പൂക്കും. ഇതിന് വളരുവാൻ ജലം അധികം ആവശ്യമില്ല, നല്ല സൂര്യപ്രകാശം മാത്രം മതി. ഭക്ഷ്യ എണ്ണ ഉൽപ്പാദിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നത് കൂടാതെ സൂര്യകാന്തി പൂക്കൾക്ക് വൻ ഡിമാൻഡാണ് ഉള്ളത്. അതുമാത്രമല്ല, ഇവയുടെ ഇലകൾ പേപ്പർ നിർമ്മിക്കാനും കാലിത്തീറ്റയ്ക്കും ഉപയോഗിക്കുന്നു. 8 മുതൽ 12 ആഴ്ച വരെ സൂര്യകാന്തി പാടത്ത് പൂക്കൾ നിറഞ്ഞു നിൽക്കും. സാധാരണ 2 തരത്തിലുള്ള സൂര്യകാന്തിയാണ് ഉള്ളത്. 16 അടി വരെ ഉയരമുള്ള ഭീമൻ ഇനത്തിൽപ്പെട്ടതും 1 മുതൽ 4 വരെ അടി ഉയരമുള്ള കുള്ളനിനവും രണ്ടും നമുക്ക് ഈ സൂര്യകാന്തി പാടത്ത് കാണാൻ കഴിയും. വളരെ വലിപ്പമുള്ള സൂര്യകാന്തി പൂക്കളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒരുപാട് ആൾക്കാർ തന്നെ ഇത് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട മനസ്സിലാവും, കുറെ ആൾക്കാരുണ്ട്. നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ തേൻ കുടിക്കാനായിട്ട് കുറെ തേനീച്ചത്തുമ്പികൾ വരുന്ന കാണാം. ചെറിയ തേനീച്ചത്തുമ്പികളും വലിയ തേനീച്ചത്തുമ്പികളും ഒരുപാട് അവിടെ ഉണ്ട്. ഇതെല്ലാം പൂക്കളിൽ വന്നിരുന്ന് തേൻ കുടിക്കുന്നത് കാണാൻ മനോഹരമായ ഒരു കാഴ്ചയാണ്. പിന്നെ നമ്മുടെ ഭീമൻ ഇനത്തിൽപ്പെട്ട സൂര്യകാന്തി ഉണ്ടല്ലോ, അതിനാണെങ്കിൽ 9 മുതൽ 16 അടി വരെ ഉയരമുണ്ടാവും. അതുകൊണ്ട് ഈ ഇനങ്ങൾ ചിലപ്പോൾ കാറ്റിലോ മഴയിലോ മറിയാൻ സാധ്യതയുണ്ട്. ഈ കാരണവശാൽ ഇതിനെ കമ്പ് കെട്ടി ഊന്നു കൊടുത്ത് നിർത്തേണ്ടതുണ്ട്. സൂര്യകാന്തി സൂര്യനെ പിന്തുടരുമോ? നമ്മളിത് പണ്ട് മുതലേ കേൾക്കുന്ന ഒരു കാര്യമാണ്. സൂര്യകാന്തി പൂ സൂര്യന്റെ കൂടെ തിരിയുമെന്നുള്ളത്. എന്നാൽ ഇത് സത്യമാണ്. ഇളം സൂര്യകാന്തി പൂക്കൾ രാവിലെ കിഴക്കോട്ട് അഭിമുഖമായി നിൽക്കുന്നു. രാവിലെ സൂര്യപ്രകാശം ആഗിരണം ചെയ്യുകയും സൂര്യൻ പടിഞ്ഞാറ് നീങ്ങുമ്പോൾ സൂര്യനെ നോക്കി പൂക്കളും പടിഞ്ഞാറേക്ക് തിരിയുകയും ചെയ്യുന്നു. ഈ പ്രോസസ്സിനെ ഹീലിയോട്രോപിസം എന്ന് വിളിക്കുന്നു. എന്നാൽ ഈ പൂക്കൾ മൂപ്പത്തിയാൽ സൂര്യനെ പിന്തുടരുന്നത് നിർത്തുകയും അന്ന് മുതൽ കിഴക്കോട്ട് അഭിമുഖമായി നിൽക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങളെ കാണുന്നതെല്ലാം ഭീമൻ ഇനത്തിൽപ്പെട്ട സൂര്യകാന്തി പൂക്കളാണ്. വിത്ത് പാകിയാണ് സാധാരണയായി ഇത് കിളിപ്പിക്കുന്നത്. ഇത് സാധാരണ വിത്തുകൾ മേടിക്കാൻ കിട്ടുന്ന കടകളിലും ചെടികൾ വിൽക്കുന്ന നഴ്സറികളിലും ഒക്കെ കിട്ടും. എന്നാൽ നമ്മളിത് വിത്ത് മേടിച്ച് വളർന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് സൂര്യകാന്തി ചെടി അല്ലായിരിക്കാം. കാരണം ഇതുപോലെ തന്നെ ഇരിക്കുന്ന വേറെയും ചില ചെടികളുണ്ട്. അപ്പോ അതിന്റെയൊക്കെ വിത്ത് നമുക്ക് മാറി തന്നേക്കാം. നമ്മുടെ ഈ സൂര്യകാന്തി ചെടിനെ പോലെ തന്നെ ഇരിക്കുന്ന മറ്റു ചെടികൾ നമ്മൾ ഈ മൂന്നാറിലൊക്കെ പോകുമ്പോൾ വഴിയരികിലൊക്കെ കാണാൻ പറ്റും. പക്ഷെ ഇത് സൂര്യകാന്തി അല്ല, സൂര്യകാന്തിനെ പോലെ ഇരിക്കുന്ന ചെടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സൂര്യകാന്തി പാടവും എന്റെ ഈ വീഡിയോയും എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്കത് കാണുകയും ചെയ്യാം. അപ്പോൾ ബൈ.